വിരട്ടലിലൂടെ കാര്യം നേടുന്നത് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയുടെ സ്ഥിരം ഒരു ശൈലിയാണ്. വിശ്വസ്തനായ കെപിസിസി സെക്രട്ടറി ബിആർഎം ഷെരീഫ് വെളിപ്പെടുത്തിയതും മോൺസൺ മൗങ്കൽ തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യുന്നതിനിടെ പോക്സോ വിഷയം വന്നപ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ വിരട്ടിയെന്ന സുധാകരന്റെ വെളിപ്പെടുത്തലും ഒടുവിലത്തേത് മാത്രം. വിരട്ടലിലൂടെ നേടിയെടുത്തതാണ് കെപിസിസി പ്രസിഡന്റ് പദവി ഉൾപ്പെടെ പലതും. കണ്ണൂർ ഡിസിസി പ്രസിഡന്റ് ആയതും ഇങ്ങനെയാണ്. ഒരു സംഘം ക്രിമിനലുകളെ ഡിസിസി ഓഫീസിൽ തമ്പടിപ്പിച്ച് തോക്കും ബോംബും മറ്റ് മാരക ആയുധങ്ങളും ഉപയോഗിച്ച് നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ വിരട്ടിയാണ് ഡിസിസി പ്രസിഡന്റ് ആയതെന്ന് പരസ്യമായി പറഞ്ഞത് കണ്ണൂർ ഡിസിസി പ്രസിഡന്റ് ആയിരുന്ന പി കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളാണ്. അന്ന് വൈസ് പ്രസിഡന്റ് ആയിരുന്ന എ ഡി മുസ്തഫയെ വിരട്ടി മുറിയിൽ അടച്ചു. സംഘടന പിടിക്കാനും അധികാരം നേടാനും മാത്രമല്ല ക്രിമിനലുകൾക്ക് വേണ്ടിയും ഇതേ ശൈലി ആവർത്തിച്ചു. വളപട്ടണം എസ്എയെയും പോലീസുകാരെയും വിരട്ടി മണൽ മാഫിയ സംഘത്തെ ഇറക്കിക്കൊണ്ടുപോയതും വലിയ വിവാദമായിരുന്നു. ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് കൊട്ടാരക്കരയിൽ നിന്നും കൊണ്ടുവന്ന കൊട്ടേഷൻ സംഘം പിടിയിലായപ്പോൾ ഉദ്യോഗസ്ഥരെ വിരട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്നിറക്കി. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ കെ സുധാകരൻ പോലീസിനെ വിരട്ടിയാണ് സിപിഐഎം നേതാക്കളായ ടി വി രാജേഷിനെയും പ്രതി ചേർത്തതെന്ന് കഴിഞ്ഞ ദിവസം കെപിസിസി സെക്രട്ടറി ബിആർഎം ഷെറീഫാണ് വെളിപ്പെടുത്തിയത്. കണ്ണൂരിൽ പൊതുയോഗത്തിലായിരുന്നു വെളിപ്പെടുത്തൽ. അതേ യോഗത്തിലാണ് പോക്സോ കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒഴിവാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ വിരട്ടിയതെന്ന് കെ സുധാകരനും പറഞ്ഞത്. എനിക്ക് തോന്നിയാൽ ബി ജെ പിയിലേക്ക് പോകുമെന്നും പരസ്യമായി പ്രഖ്യാപിച്ചത് നേതൃത്വത്തെ വിരട്ടിയായിരുന്നു. ലോക്സഭാ സീറ്റും പിന്നീട് കെ പി സി സി പ്രസിഡന്റ് പദവിയും നേടിയത്. ഇത്രയും അധപ്പതിച്ച ഒരു പാർട്ടി വേറെ കാണില്ല. കോൺഗ്രസിനുള്ളിൽ തന്നെ ഭീഷണിയും വിരട്ടലും തമ്മിലടിയും ചേരിചേരലും മാത്രമാണ് നിലനിൽക്കുന്നത്.